വയോധികനെങ്കിലും ക്ഷീണിതനെങ്കിലും ഒരു എൺപതുകാരൻ ജ്ഞാനവൃദ്ധൻ നിതാന്ത ജാഗ്രതയുടെ കണ്ണും തുറപ്പ് നിരുപ്പാണ് അന്താരാഷ്ട്ര ഗൂഢാലോചനക്കാരൻ അഞ്ചാം പത്തി ദേശവിരുദ്ധൻ തുടങ്ങിയ പല പേരുകൾ നമ്മൾ ചാർത്തിയതാണെങ്കിലും ദാ ഇന്നും മാധവ് ഗാഡ്ഗിൽ പറയുന്നു കേരളമേ ഇനിയെങ്കിലും പ്രകൃതിയെ അറിയൂ കേരളമേ കാടിനെ മറ്റാവശ്യങ്ങൾക്ക് മാറ്റരുത് കേരളമേ ചതുപ്പുകളും തണ്ണീർത്തടങ്ങളും നികത്തരുത് പാറകളിലെ തുരന്നെടുത്ത കുഴികളിൽ പൊട്ടുന്ന ഓരോ ജലാറ്റിൻസ്റ്റിക്കും വിറപ്പിക്കുന്നത് നാടിൻ്റെ നട്ടലിനെയാണെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന പശ്ചിമഘട്ടത്തിന്റെ ദുരന്ത പ്രവാചകൻ ദ അശ്വനിപാദം പോലെ മല പൊട്ടി ഒലിച്ചിറങ്ങി കൂട്ടിക്കല്ലെ പാറക്വാറികളുടെ കണക്കുകൾ ആർക്കും അറിയാത്തതല്ല അത്രയും ഫ്രജയിലായ അതിലോല മേഖലയിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ക്വാറികൾ അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപതിൽ ഇരുപത് ഇരുപത്തിയൊന്നിൽ ഇത്രയൊക്കെ എത്ര ആവർത്തി നമ്മൾ പറഞ്ഞു പദം വന്നവരാണ് അടുത്ത വെയിലുദിക്കും വരെ നമുക്ക് ഇനിയും അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷേ ഓരോ പ്രകൃതി ദുരന്തത്തിലും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ചാരി മലയോര ജനതയുടെ നേർക്കുള്ള കൈചൂണ്ടൽ നിർത്തണം കൊക്കയാറിൽ മണ്ണട്ടിക്കടിയിൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങൾ അമ്നയും മഫ്സാരയും മാഫിയാനും പ്ലാപ്പള്ളിയിലെ പന്ത്രണ്ടുകാരനൻ വീടും വീട്ടുകാരും ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് ഒടുതുണിക്ക് മറുതുണിയില്ലാതെ നിൽക്കുന്ന മലയോരവാസിയുടെ നേർക്ക് കൈചൂണ്ടി നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത കയ്യേറ്റത്തിൻ്റെ ഫലമല്ലേ അനുഭവിക്ക് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻ്റിടുന്നത് പോലും മാധ്യമമാണ് കരിഞ്ചോലമലയിൽ കവളപ്പാറയിൽ പുത്തുമലയിൽ പെട്ടിമുടിയിൽ കൂട്ടിക്കലിൽ കൊക്കയാറിലൊക്കെ മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ നോക്കണം തോട്ടം തൊഴിലാളികളാണ് കൂലിപ്പണിക്കാരാണ് ദളിതരാണ് അടിത്തട്ടിലെ സാധാരണ മനുഷ്യരാണ് നിസ്വരാണ് അവർ നാല് കമ്പിക്കാൽ ചാർത്തി ഒരു കൂരപ്പണിയുന്നതല്ല പശ്ചിമഘട്ടത്തിൻ്റെ പ്രശ്നം ഇതായിട്ടുടെ സെക്രട്ടേറിയറ്റിന്റെ പിന്നിലോ കവടിയാർ രാജവീതിയിലോ പനമ്പള്ളി നഗറിലോ തൊട്ടറക്കിയ ഫ്ളാറ്റ് വാങ്ങാൻ ആസ്തി ഉണ്ടെങ്കിൽ കാടിനോടും കാട്ടുപന്നി തേറ്റയോടും മല്ലിടാൻ അവർക്ക് ഭ്രാന്തില്ല മലയോര ജനത ഈ മണിക്കൂറിൽ അർഹിക്കുന്നത് കേരളത്തിന്റെ ചേർത്തു പിടിക്കലാണ് പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടീമിലേക്ക് സ്വാഗതം